എന്താണ് അവിടെ മോളുടെ ഡാൻസ് കണ്ടോണ്ടിരിക്കുക? ഡാൻസ് കണ്ടോണ്ടാണോ ഇന്നത്തെ പാചകം? പുതിയ റീൽസ് വന്നിട്ടുണ്ട്, പോയി കാണൂ. എന്തോട്ട് ഉണ്ടാക്കണേ മാറു? നമ്മള് എല്ലാ ദിവസവും കേരളത്തിന്റെ അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് ശ്രീലങ്കൻ ബീൻസ് കറിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബീൻസ് ഉപ്പേരിയുടെ ഒക്കെ ഒരു വകഭേദം തന്നെയാണ്, പക്ഷെ കുറച്ച് സ്വാദ് വ്യത്യാസമുണ്ട്. ഈ രീതിയിൽ അരിഞ്ഞെടുക്കണം. ആ അത് നമുക്ക് കറിയായിട്ടും യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ഉപ്പേരിയുടെ ഒരു രീതിയിലും എടുക്കാം. ഞാനിപ്പോ ഉപ്പേരി പോലെയാണ് എടുക്കണത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇത്തിരി ഇങ്ങനെ ചെരിച്ച് ആണ് അവരുടെ ഒരു കട്ടിങ്. കാണാനും ഭംഗിയാണ്, വേവും ചെയ്യുമ്പോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാലോ. ബീൻസ്, സവാള, വെളുത്തുള്ളി, പച്ചമുളക്, പെരുംജീരകം, പട്ട ഒരു കഷ്ണം, ജീരകം, ഉലുവ, കറിവേപ്പില, പ്രധാന സാധനം തേങ്ങാപ്പാല്, മുളകുപൊടി, ഉപ്പ്, പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി. അത്രേ ഉള്ളൂ നമ്മുടെ ഉരുളി ചൂടാവട്ടെ. കറി പൗഡർ, ഇനിയിപ്പം ഇതല്ല ഇഷ്ടമെങ്കിൽ ഇത്തിരി മസാല പൗഡർ ചേർത്താലും മതി. എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കറക്റ്റ് ശ്രീലങ്കൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ശ്രീലങ്കൻ ടേസ്റ്റിനെ ഞാൻ എന്റെ രീതിയിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി സാധനം. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത് നല്ലപോലെ ചൂടായി. ഇനി നമുക്ക് ഓരോ സാധനങ്ങൾ ചേർക്കാം. ഒരു നുള്ളു ഉലുവ പൊട്ടട്ടെ. അതിലേക്ക് അര സ്പൂണ് ജീരകവും അതുപോലെ അര സ്പൂണ് പെരുംജീരകം, ഒരു കുഞ്ഞു കഷ്ണം പട്ടയും കൂടെ ചേർക്കണം. പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, അതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. ഒരു സവാള കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എടുത്തു വെച്ച എല്ലാ സാധനങ്ങളും ചേർത്തു. ഉലുവ, അത് കഴിഞ്ഞ് പെരുംജീരകം, ജീരകം, രണ്ടര സ്പൂൺ കേട്ടോ, ഒരു കുഞ്ഞു കഷ്ണം പട്ട, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, സവാളയുടെ കളർ ഒന്ന് നല്ലപോലെ മാറട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്ന വിഭവമാകൊണ്ട് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് അതിന്റെ ഒരു സ്വാദ്. ഒന്ന് മൂക്കണം നല്ലപോലെ. ഇനി നമുക്ക് ബീൻസ് ചേർക്കാം. അര കിലോ ബീൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ട് വാഴട്ടെ. ഇതൊന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ ഉപ്പ്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാല് ചേർക്കാം. ഈ തേങ്ങാപ്പാലില് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം. വേവട്ടെ. എന്തോ പിന്നെന്താ? ഇനി എന്ത് ചെയ്യണം? അയ്യോ ഇത് കറിയായിട്ട് വെള്ളം പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി മെഴുക്കുപുരട്ടി പോലെ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അടിപൊളി സ്വാദാട്ടാ. നമ്മളിത് സാധാരണ കഴിക്കുന്ന
ബീൻസ് മെഴുക്കുവരട്ടി ബീൻസ് തോരനൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുത്തില്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാ. അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.